യേശുവിൻ്റെ ക്രൂശി മരണശേഷം സംഭവിച്ച അഞ്ച് കാര്യങ്ങൾ ആദ്യത്തേത് അവിടെ ഭൂകമ്പമുണ്ടായി യേശുവിന്റെ മരണശേഷം സൃഷ്ടികൾ പോലും പ്രതികരിച്ചു എന്നുള്ളതാണ് സത്യം ഭൂമി കുലുങ്ങി പാറ പിളർന്നു എന്ന് നാം വായിക്കുന്നു ദേവപുത്രന്റെ മരണത്തിൽ പ്രകൃതി തന്നെ നടുങ്ങി ഭൂമി കുലുങ്ങി പാറപ്പിളർന്നു എന്ന് മത്തായി പറയുന്നു ഈ ക്രൂശിലെ ദൈവിക സംഭവങ്ങളോടുള്ള ഭൂമിയുടെ പ്രതികരണമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ കാര്യം കല്ലറകൾ തുറന്നു ബാക്കി മൂന്ന് സുവിശേഷങ്ങളിൽ കാണാത്ത ഒരു സംഭവം മത്തായി പറയുന്നു കല്ലറകൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ച അതായത് മരിച്ച ദൈവത്തിന്റെ ജനങ്ങളായ വിശുദ്ധരുടെ ഒരുപാട് മരിച്ച ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവർ ഉയർത്തെഴുന്നേറ്റ ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി വിശുദ്ധ നഗരമായ എരുഷ്ലേമിൽ വന്നു അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു മത്താ ഇരുപത്തിയേഴിന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വായിക്കുമ്പോൾ ഭൂകമ്പങ്ങൾ കല്ലിൽ കൊത്തി എടുത്ത കല്ലറകൾ കേടാക്കി ഈ പാലസ്തീനത്തിന്റെ ഭൂശാസ്ത്രം അനുസരിച്ച് അവിടെ ഒരുപാട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് അത് സാധാരണമാണ് പക്ഷേ ശരീരങ്ങളുടെ പുനരുദ്ധാനം ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഭൂകമ്പത്തിന് പിന്നിൽ ദൈവമാണ് കാരണം എന്ന് സൂചിപ്പിക്കുന്നു പൊതുവെ ഭൂകമ്പം സാധാരണമായ ഒരു സംഭവമായിരിക്കില്ല പക്ഷേ അതിൻ്റെ കൂടെ കല്ലറകൾ തുറന്നതിലേക്ക് നയിക്കുന്ന പാറകൾ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ മറ്റൊരു പ്രധാന സാക്ഷ്യമാണ് മത്തായിയുടെ പ്രത്യേക എഴുത്തുകൾ ഊന്നി പറയുന്നത് മരണത്തിൽ മേലുള്ള ജയം യേശുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ പൂർത്തിയായി എന്നതാണ് ഉയർത്തെഴുന്നേറ്റവരെ അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത് ഉറങ്ങുന്നവരെന്നതാണ് പുതിയ നിയമ ഭാഷയിൽ മരിച്ചു പക്ഷെ നിത്യത ഉറപ്പാക്കിയവർക്ക് സാധാരണയായി ഉപയോഗിച്ചിരുന്ന വാക്കാണിത് ആദ്യം പറഞ്ഞ സാക്ഷ്യം പോലെ ഈ വിശുദ്ധരുടെ ശരീരങ്ങളുടെ പ്രകൃത്യാതീതമായ പുനരുദ്ധാനവും എരുഷലേമിലെ അവരുടെ പ്രത്യക്ഷവും യേശുവിന്റെ ക്രൂശിലെ പ്രവർത്തനത്തിനും തുടർന്നുള്ള അവൻ്റെ പുനരുദ്ധാനത്തിനും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാക്ഷ്യമാണ് വഹിക്കുന്നത് എന്ന പദം പഴയ നിയമത്തിലെ ഭക്തന്മാരെയും ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വീരന്മാരെയും രക്തസാക്ഷികളെയും ഈ അത്ഭുതകരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ തെരഞ്ഞെടുത്തു എന്ന് സൂചിപ്പിക്കുന്നു എരുസ്ലൈമിൽ അവരുടെ പ്രത്യക്ഷത ക്രൂശിലെ യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ഫലപ്രദമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു മരിച്ചവരുടെ ആദ്യബലം യേശു ആണെന്ന് പൗലസിന്റെ ഉപദേശം അത് മുൻകൂട്ടി കാണിക്കുന്നു ഒന്നുകൊരുനീർ പതിനഞ്ചിന് ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ ആദ്യബലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ ക്രിസ്തു ആദിഫലം അപ്പോൾ ക്രിസ്തുവിൽ അവന്റെ വരവിൽ അക്ഷയമായ ശരീരങ്ങളുമായി ഉയർത്തെഴുന്നേൽക്കും ഈ വിശുദ്ധരുടെ പുനരുദ്ധാനം എല്ലാ വിശ്വാസികൾക്കും പ്രതീക്ഷിക്കാവുന്ന പുനരുദ്ധാനത്തിന്റെ മുന്നോടിയാണ് യേശുവിന്റെ മരണത്തിലൂടെ ഒരു പുതിയ ദിവസം വന്നിരിക്കുന്നു മരണത്തെ മരണം തോൽപ്പിച്ച് ആ ദിവസം നിത്യജീവനിലേക്കുള്ള പുനരുദ്ധാനം സാധ്യമായ ദിവസം എന്നാൽ ശ്രദ്ധിക്കുക യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം മാത്രമാണ് ഈ ശവകുടീരങ്ങളിൽ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് എരുസ്ലേമിൽ പ്രവേശിച്ചതും അവിടെ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റ് ഈ വിശുദ്ധർ മരിച്ചോ അത് കർത്താവ് യേശുവിനോടൊപ്പം സ്വർഗ്ഗത്തിൽ പോയോ എന്ന് ബൈബിൾ പറയുന്നില്ല ദേവപുത്രന്റെ മരണം പ്രകൃതിയെ തന്നെ നടുക്കി ജനപ്രിയ പ്രാസംഗികനായ ചാൾസ് പർജൻ ഇങ്ങനെ പറഞ്ഞു രക്ഷകനായ യേശുവിന്റെ വേദനയിലുള്ള നിലവിളിക്ക് മനുഷ്യരുടെ ഹൃദയങ്ങൾ പ്രതികരിച്ചില്ല പക്ഷേ പാറകൾ പ്രതികരിച്ചു പാറകൾ പിളർന്നു അവൻ പാറകൾക്ക് വേണ്ടിയല്ല മരിച്ചത് എന്നിട്ടും അവൻ തന്റെ രക്തം നൽകിയ മനുഷ്യരുടെ ഹൃദയത്തെക്കാൾ പാറകൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരുന്നു എന്നതാണ് യേശുവിനെ ക്രൂശിച്ച നാളിൽ ഭൂകമ്പം ഉണ്ടായത് കാണാൻ മത്തായി പ്രോത്സാഹിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം ആ ദിവസം തന്നെ അവൻ ഉയരത്തെഴുന്നേറ്റതായും കാണിക്കുന്നു പുനരുദ്ധാനത്തിന്റെ ശക്തി വളരെ ശക്തമായിരുന്നു അത് മരിച്ചുപോയ ചില നല്ല ആളുകളെ തിരികെ കൊണ്ടുവന്നു മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും വിചിത്രമായ ഭാഗങ്ങളിൽ ഒന്നാണിത് മത്തായി നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല മറ്റൊരു ഭാഗത്തും ഇത് നമുക്ക് കാണാനും പറ്റത്തില്ല മൂന്നാമത്തേത് ദൈവാലയത്തിന്റെ തിരശീല രണ്ടായി കീറി മത്തായി ഇരുപത്തിയേഴ് അമ്പത് അമ്പത്തിയൊന്ന് പറയുന്നു യേശു വീണ്ടും ഉറക്കെ നിലവിളിച്ചു വേദനാജനകമായ സ്വരത്തിൽ സ്വമേധയ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു പരമാധികാരത്തോടെ തന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവിനെ വിടുവിച്ചു തന്റെ പിതാവിന്റെ പദ്ധതിക്ക് കീഴടങ്ങി ഉടനെ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ മൂടുപടം മുകളിൽ നിന്ന് താഴത്തേക്ക് രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പുളർന്നു ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം മൂടിയിരുന്ന തിരശീല രണ്ടായി കീറി ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വേർപിരിക്കുന്നത് തിരശ്ശീലയായിരുന്നു ദൈവവും മനുഷ്യനും തമ്മിൽ വേർപിരിവിന്റെ വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം അപ്പോസ്തല പ്രവർത്തികൾ ആറിന്റെ ഏഴ് പറയുന്നു ആദിമസഭയുടെ കാലത്ത് പുരോഹിതന്മാരിൽ പലരും വിശ്വാസത്തോട് അനുസരണമുള്ളവരായി തീർന്നു ഒരുപക്ഷെ ഈ കീറിയ മൂടുപടം അവർക്ക് യേശുവിന്റെ പ്രവൃത്തിയുടെ മഹത്വം പ്രകടമാക്കി കീറി പറഞ്ഞ മൂടുപടം എല്ലാവരും അറിഞ്ഞത് ഒരുപക്ഷേ ഇങ്ങനെയായിരിക്കാം എബ്രൈ ഒമ്പതിന്റെ ഒന്നുമുതൽ ഒൻപത് വരെ നമ്മോട് ഇങ്ങനെ പറയുന്നു ദേവാലയത്തിൽ ഒരു മൂടുപടം അതിവിശുദ്ധ സ്ഥലത്തെ വേർപെടുത്തിയതായി പറയുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഭൂമിയിലെ സ്ഥാനം ദൈവാലയത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ മനുഷ്യർ അധിവസിച്ചിരുന്നു ഏപ്രായിരം ഒൻപതിന്റെ ഒന്നു മുതൽ മൂന്ന് വരെ സത്യത്തിൽ ആദ്യ ഉടമ്പടിയിൽ ദിവ്യാരാധനയ്ക്കും ഭൂമിയിലെ വിശുദ്ധ മന്ത്രത്തിനുമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഒരു വിശുദ്ധ കൂടാരം സ്ഥാപിച്ചു പുറം അല്ലെങ്കിൽ ആദ്യ ഭാഗം അതിൽ വിളക്കും അപ്പത്തിന്റെ മേശയും അതിന്റെ അപ്പവും ഉണ്ടായിരുന്നു അതിനെ വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് തിരശീലയ്ക്ക് പിന്നിൽ അത് അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെട്ടിരുന്നു ഈ കട്ടിയുള്ള മൂടുപടം നീലനൂൽ ധൂമ്രനൂൽ ചോപ്പുനൂൽ പിരിച്ച പഞ്ഞുന്നൂൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പുറപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പോൾ ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് അവന്റെ പൂർത്തീകരണത്തിൽ വിശ്വസിക്കുന്ന നാം അവന്റെ ഉന്നതമായ പൗരോഹിത്യത്തിൽ പങ്കാളികളാണ് അവനിലൂടെ നമുക്ക് ഇപ്പോൾ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമുണ്ട് എബ്രായർ പത്തിന്റെ പത്തൊൻപത് ഇരുപത് പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ഈ ഭാഗം നോക്കുമ്പോൾ നമുക്ക് കാണാം തിരശ്ശീല കീറുന്നതുപോലെ യേശു നമുക്ക് വേണ്ടി തന്റെ ശരീരം കീറിയതിന്റെ ഒരു ചിത്രം എബ്രായ പുസ്തകത്തിൽ തിരശ്ശീല കീറുന്നതുമായി ബന്ധപ്പെട്ട് മഹത്തായ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ദൈവാലയത്തിൽ തൂങ്ങിക്കിടന്ന തിരശീല പാപം ചെയ്ത മനുഷ്യർ ദൈവസേനയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് എല്ലാവർക്കും ഓർമ്മിപ്പിക്കുന്നതായി നിന്നിരുന്നു സത്യം പറഞ്ഞാൽ പാപയാഗം വർഷത്തിൽ ഒരിക്കൽ അർപ്പിക്കുന്നു അതിനപ്പുറം എണ്ണമറ്റ യാഗങ്ങൾ ദിനംപ്രതി അർപ്പിച്ചുകൊണ്ടിരുന്നു അത് കേവലം മൃഗബലികളാൽ പാപം പരിഹരിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ വ്യക്തമായൊരു ദൃഷ്ടാന്തമായിരുന്നു യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തതിന്റെ ഫലമായി ദൈവത്തെയും മനുഷ്യരെയും വേർതിരിച്ചിരുന്ന തടസ്സങ്ങൾ ഇല്ലാതെയായി ഇപ്പോൾ നമുക്ക് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ സമീപിക്കാം എബ്രായർ നാലിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ ആകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക യേശുവിന്റെ ശരീരം കീറി തിരശീലയും കീറി ഇതെല്ലാം നമുക്ക് ധൈര്യത്തോടെ ദൈവത്തെ സമീപിക്കാം എന്ന് സൂചിപ്പിക്കുന്നു സ്വർഗത്തിൽ അധ്യക്ഷനായ ഒരു മഹാപുരകതി നമുക്കുള്ളതുകൊണ്ട് വിശ്വാസികൾക്ക് പൂർണ്ണ പ്രവേശനമുണ്ടെന്നും ഉറപ്പാക്കുന്നു ക്രിസ്തു മരിച്ച ആ നിമിഷം ദേവാലയത്തിലെ രണ്ട് പ്രധാന ഭാഗങ്ങളെ വേർതിരിക്കുന്ന കനത്ത മറശീല മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു അദൃശ്യ കൈകൊണ്ട് കീറി ദൈവപുത്രന്റെ മരണത്തോടൊപ്പം പ്രകൃതി വലിയ ഭൂചലനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു സൃഷ്ടിയും അത് ഉണ്ടാക്കിയവനും തമ്മിൽ ഒരുതരം ഭയങ്കര ബന്ധമുള്ളതുപോലെ നാലാമത്തേത് ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി മത്താം ഇരുപത്തിയേഴിൻ്റെ നാൽപ്പത്തിയഞ്ച് ഇപ്പോൾ ആറാം മണി നേരം ഉച്ചകഴിഞ്ഞ് ഒൻപതാം മണി നേരം വരെ മുഴുവൻ ദേശവും ഇരുണ്ടുപോയി ദേശത്തെല്ലായിടത്തും ഭയങ്കര ഇരുട്ട് പരന്നു ആമോസ് പ്രവചിച്ച പ്രവചനം നിവൃത്തിയായി ആമോസ് എട്ടിന്റെ ഒൻപതിൽ അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപകൽ ഭൂമി ഇരുട്ടാക്കുകയും ചെയ്യുമെന്ന് യഹോവിയായ കർത്താവ് അറിയിപ്പ് ചെയ്തു അവിടെയുള്ളവർ സ്വർഗത്തിൽ നിന്നുള്ള അടയാളം ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ഒരെണ്ണം കിട്ടി പക്ഷേ അത് അവരുടെ കണ്ണുകളുടെ അന്ധതയെ കാണിക്കുന്നു ഈ സമയത്ത് സത്യത്തിൽ ഉച്ചയായിരിക്കേണ്ടതാണ് പക്ഷേ ഒൻപതാം മണി നേരം വരെ ഇരുട്ട് തുടർന്നു അത് ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയായിരുന്നു സൂര്യന്റെ ഏറ്റവും നല്ല പ്രകാശം ഉണ്ടാകേണ്ടിടത്ത് ഈ അമാനുഷിക അന്ധകാരം വന്നു പൂർണ്ണ ചന്ദ്രനായിരുന്നതിനാൽ അതൊരു ഗ്രഹണത്താൽ ഉണ്ടായതല്ല കാരണം ചന്ദ്രൻ പൂർണ്ണമായിരിക്കുന്നതുകൊണ്ട് ഭൂമിക്കും സൂര്യനും ഇടയിലല്ല ചന്ദ്രൻ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ് ഈ അന്ധകാരത്തിന് കാരണം മാത്രമല്ല ജ്യോതിശാസ്ത്രപരമായ അറിവ് അക്കാലത്ത് വളരെ കുറവായിരുന്നു ഫ്ലീഗൻ ഒരു ഭൂകമ്പത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് തിരുവെടുത്തുകളിൽ പോലെ തന്റെ കഥയിൽ ഈ സംഭവങ്ങൾ കാണാം സൃഷ്ടാവിന്റെ മുൻപാകെ തെറ്റിത്തരുത്താൻ സൃഷ്ടിക്ക് കഴിഞ്ഞില്ല അതിനാൽ ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കാതിരിക്കാൻ സൂര്യൻ തന്റെ കിരണങ്ങൾ പിൻവലിച്ചു അത്തരമൊരു നിർണായക നിമിഷത്തിൽ സംഭവിക്കുന്ന ഇരുട്ട് ഒരുപാട് കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട് ആദ്യത്തേത് ഇരുട്ട് ആദ്യകാലത്ത് വിലാപവുമായി ബന്ധപ്പെട്ടിരുന്നു മഹാന്മാരുടെ മരണവുമായി ഇരുട്ട് ബന്ധപ്പെട്ടിരുന്നു അന്യജാതിക്കാർക്കും യഹൂദ മതസ്ഥർക്കും ഇരുട്ടിനെ ഒരു രാജാവിന്റെ മരണത്തിന് പ്രപചനത്തിന്റെ അടയാളമായി മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇരുട്ട് ദൈവത്തിന്റെ ന്യായവിധിയുടെ അടയാളമായിരുന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു മരണത്തിന് നേതൃപ്രാപിച്ച വിശുദ്ധരുടെ അനേക മൃതദേഹങ്ങൾ ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളിൽ നിന്ന് പുറത്തു വന്നു അവർ വിശുദ്ധ നഗരമായ എരുഷ്ലേമിൽ പ്രവേശിച്ച് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു മത്ത ഇരുപത്തിയേഴിന്റെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അഞ്ചാമത്തേത് വധശിക്ഷയ്ക്ക് മേൽനോട്ടമുണ്ടായിരുന്ന സൈനികൻ യേശു നിരപരാധിയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ശതാധിപനും അവനോട് കൂടെ യേശുവിൻ്റെ കാവൽക്കാരും ഭൂകമ്പവും സംഭവിക്കുന്ന കാര്യങ്ങളും കണ്ട് ഒരുപാട് ഭയപ്പെട്ട് വിസ്മയിച്ചു ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു മത്ത ഇരുപത്തിയേഴിൻ്റെ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് മരണം കൃത്യമായിട്ടും ബുദ്ധിമുട്ടില്ലാതെയും നടന്നു എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഒരു ശതാധിപന്റെ ജോലി ക്രൂശിമരണ സമയത്ത് നൂറ് സൈനികരുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം ഒരു സൈനികനായിരുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യവും ബുദ്ധിശക്തിയും അദ്ദേഹത്തെ അടുത്ത റാങ്കിൽ ഉയരാൻ സഹായിച്ചു അവനൊരു ഉന്നത സൈനികനാണ് ഈ സ്ഥാനത്തെത്താൻ അവൻ വളരെ നല്ല കാര്യക്ഷമതയുള്ളവനാണ് ഈ മനുഷ്യന് തന്റെ മേൽ ഉദ്യോഗസ്ഥരുടെ കൽപ്പനകൾ അനുസരിക്കേണ്ടി വന്നു യേശുവിന്റെ ക്രൂശിമരണത്തിന്റെ രംഗം വളരെ ശ്രദ്ധേയമാണ് കാരണം കഠിന ഹൃദയമുള്ള റോമൻ ശതാധിപൻ പോലും ഇത് ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി ഈ തിരിച്ചറിവ് അർത്ഥമാക്കുന്നത് ക്രൂശിൽ കിടക്കുന്ന യേശു തെറ്റ് ചെയ്തിട്ടില്ല എന്നും നിരപരാധിയാണ് എന്നുമാണ് ഒരു നിരപരാധിയുടെ ക്രൂശീകരണത്തിന് താൻ മേൽനോട്ടം വഹിച്ചിരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി ഭയന്നു വിറച്ച ഒരു സൈനികന്റെ മന്ത്രിച്ച വാക്കുകളോ അല്ലെങ്കിൽ സൈനികന്റെ വിറയ്ക്കുന്ന വാക്കുകളോ അല്ലായിരുന്നു ഒരുപാട് പേർക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത് കണ്ട് പരിചയസമ്പന്നനായ ഒരു മനുഷ്യൻ എത്തിച്ചേർന്ന നിഗമനങ്ങളാണിത് അവരെ മരണത്തിലേക്ക് നയിച്ചതിന് ഉത്തരവാദിയായിരുന്നു യേശുവിനെ ദൈവനിന്നേ ചൊല്ലി ക്രൂശിൽ തറച്ച യഹൂദ മത നേതാക്കളുടെ ശക്തമായ കുറ്റപ്പെടുത്തലിനെക്കുറിച്ച് ഈ ശതാദിമന് നന്നായി അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ ചീഫ് കമാൻഡറായ പൊന്തിയോസ് പിലാത്തോസിന്റെ അടുത്ത് ഈ കുറ്റമെല്ലാം പുരോഹിതന്മാർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്നു എന്നാൽ അദ്ദേഹം കുറ്റാരോപണം നിരസിക്കുകയും യേശുവിന്റെ ഭാഗത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്തു കാരണം അവിടെ നടന്ന വാദങ്ങളെല്ലാം അതിശക്തമായി ക്രിസ്തുവിന് അനുകൂലമായിരുന്നു അദ്ദേഹം ഒരുപാട് ക്രൂശീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടെങ്കിലും ഈ വധശിക്ഷ വ്യത്യസ്തമായിരുന്നു അവൻ എന്താണ് കണ്ടത് യേശുവിന്റെ അറസ്റ്റ് വിചാരണ ക്രൂശീകരണം തുടങ്ങിയ സംഭവങ്ങൾ ഒരുമിച്ച് നോക്കിയപ്പോൾ അവന് മനസ്സിലായി കാണണം അറസ്റ്റിലൂടെയും വിചാരണങ്ങളിലൂടെയും സ്വന്തം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സഹിക്കാൻ നിർബന്ധിതനായപ്പോൾ അതിനെതിരായ യേശുവിന്റെ പ്രതികരണമായിരിക്കണം അത് ഒരുപക്ഷെ ശതാധിപന്റെയും അവൻ്റെ ആളുകളുടെയും കയ്യിൽ നിന്ന് താൻ അനുഭവിച്ച പീഡനങ്ങളോടുള്ള യേശുവിന്റെ പ്രതികരണങ്ങളുമായിരിക്കാം അറക്കാൻ പോകുന്ന നിശബ്ദമായ ആടിനെ പോലെ തന്റെ രക്തം ആവശ്യപ്പെട്ട് നിൽക്കുന്ന ജനക്കൂട്ടത്തോട് യേശു പ്രതികരിച്ചതിന്റെ മാന്യതയെക്കുറിച്ച് ആർക്കും ചിന്തിക്കാനാകും ജനക്കൂട്ടത്തിന്റെ നിലവളിയോട് യേശുവിന്റെ പ്രതികരണമൊന്നും തിരുവഴുത്തേഴുതിയിട്ടില്ല മർക്കോസ് പതിനഞ്ചിന്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് എന്നാൽ ബരാബാസിനെ തങ്ങൾക്ക് വേണ്ടി വിട്ടു തരാൻ മഹാപുരോഹിതന്മാർ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടു പീലാത്തോസ് വീണ്ടും മറുപടി പറഞ്ഞു യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം അവനെ ക്രൂശിക്ക എന്നവർ വീണ്ടും ആക്രോശിച്ചു പക്ഷെ പീലാത്തോസ് ചോദിക്കുന്നത് എന്തുകൊണ്ട് അവൻ എന്ത് തിന്മയാണ് ചെയ്തത് എന്നിട്ടും അവർ അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ചു അങ്ങനെ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിച്ച പിലാത്തോസ് അവർക്കായി പരാഭാസനെ വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ച ശേഷം ക്രൂശിക്കാൻ പടയാളികൾക്ക് കൈമാറി സത്യത്തിൽ രക്ഷപ്പെടാനല്ല അവരുടെ പാപക്ഷമയെക്കുറിച്ചാണ് അവന്റെ ആശങ്ക തന്നെ നിരസിച്ച ജനങ്ങളോടും ഈ ശതാധിപൻ ഉൾപ്പെടെ തന്നെ ക്രൂശിച്ച പടയാളികളോടും യേശു കരുണ കാണിക്കുന്നു ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയൊൻപത് വരെ എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാക്കിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ടു നിന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പടയാളികളും അവനെ പരിഹസിച്ചു അടുത്തു ചെന്ന് അവനെ പുളിച്ച വീഞ്ഞ് കാണിച്ചു നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാന്ന് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു ക്രൂഷിൽ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു യേശുവിന്റെ വസ്തുക്കൾക്കായി അവർ ചീട്ടിട്ട് നോക്കുമ്പോഴും യേശുവിന്റെ ശ്രദ്ധ അവരുടെ പാപക്ഷമയായിരുന്നു അവന്റെ രക്ഷപ്പെടലിനെ കുറിച്ചല്ല മത്താ ഇരുപത്തിയേഴിന് മുതൽ മുപ്പത്തി ആറ് വരെ അവനെ ക്രൂശിച്ച ശേഷം അവർ അവന്റെ വസ്ത്രം ചീറ്റിട്ട് പങ്കിട്ടു പിന്നെ അവിടെ ഇരുന്ന് അവനെ കാത്തു രക്ഷപ്പെടാനുള്ള ഏതൊരു ശ്രമവും തടയാൻ അവർ അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി ഇതൊന്നും അവനെ തൃപ്തിപ്പെടുത്തിയില്ല അവൻ അതിനേക്കാൾ വലിയത് കണ്ടു സൃഷ്ടിയുടെ പ്രതികരണം സത്യത്തിൽ ശതാധിപൻ ഇതുപോലൊരെണ്ണം ജീവിതത്തിൽ കണ്ടിട്ടില്ല ക്രിസ്തുവിന്റെ അവസാന മണിക്കൂറുകളിൽ ഇത്തരമൊരു നാടകീയമായ സംഭവത്തിന് സാക്ഷിയായി ശതാധിപൻ ഞെട്ടിപ്പോയി ക്രിസ്തുവിന്റെ ക്രൂശീകരണവും മരണവും എല്ലാം ശതാദിപൻ കണ്ട് കേട്ട് അനുഭവിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി അവനും അവന്റെ സൈന്യവും വളരെ ഭയപ്പെട്ടു ശതാധിപനും അവന്റെ പടയാളി സംഘവും ഭയത്തെ നേരിടാൻ പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവരിപ്പോൾ ഭയങ്കര ഭീകരതയാണ് അനുഭവിക്കുന്നത് ഈ ശക്തമായ കുരിശും അവിടെ പ്രദർശിപ്പിച്ച സ്നേഹവും ഹൃദയങ്ങളെ ചലിപ്പിച്ചു ഒരു സൈനികന്റെ കഠിനമായ ഹൃദയം പോലും മാറി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിയുന്ന രീതിയിലുള്ള മാറ്റം ഒരു പഴഞ്ചൊല്ലുണ്ട് ക്രൂശിലെ ചുവട്ടിൽ ഭൂമി എപ്പോഴും നിരപ്പാണ് ദരിദ്രനും പണക്കാരും തങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഓർക്കാൻ ആശ്ലേഷിക്കാനും മുട്ടുകുത്താനും നല്ല സമനിലമായ ഒരിടമാണ് ക്രൂഷിന്റെ കാൽച്ചുവേട് സത്യമായും ഇത് ദേവപുത്രനാണ് ഞങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവസാനിക്കുന്നില്ല അവനെ കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതെ ആഗ്രഹം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ അങ്ങനെ നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തന്നെ തന്നെ യാഗമാക്കുകയും ചെയ്തവനെ നമുക്ക് സത്യസന്ധമായി അറിയാൻ കഴിയും യേശുമായുള്ള കൂടിക്കാഴ്ച സൈനികന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അവർ ക്രിസ്ത്യാനികളായോ ദ പുൽപിറ്റ് കമ്മ്യൂണിറ്ററി ഇങ്ങനൊരു പാരമ്പര്യം പറയുന്നു ശതാദ്യ പേര് ലോകനസ് എന്നാണെന്നും അദ്ദേഹം യേശുവിന്റെ ഭക്തിയുള്ള ഒരു മനുഷ്യനായി മാറിയെന്നും സുവിശേഷം പ്രസംഗിക്കുകയും രക്തസാക്ഷിയെ മരിക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊരു പാരമ്പര്യം മാത്രമാണ് ഇത് സംഭവിച്ചോ എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ സത്യം കയറി പിടിച്ചു എന്ന് നന്നായി മനസ്സിലാക്കാം യേശുവിന്റെ ക്രൂശന് വ്യക്തിയുടെ സ്വഭാവത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് ക്രൂശിവരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന റോമൻ ഉദ്യോഗസ്ഥനായി ശതാധിപൻ ആ ദിവസം ആരംഭിച്ചു എന്നാൽ അവസാനിപ്പിച്ചത് യേശു ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രക്ഷ എന്നത് യേശു നേരത്തെ തന്നെ ആരംഭിച്ചു യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു ഇനി നിങ്ങളുടെ ഊഴമാണ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതം ജീവിക്കാൻ യേശു തന്റെ ജീവൻ കൊടുത്തു അവൻ നമ്മെപ്പോലെ മരിച്ചു അതിനാൽ നമുക്ക് അവനെപ്പോലെ ജീവിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത്